എൻഡ് ഓഫ് ദ പേജിലേക്ക് സ്വാഗതം. ഞാനിന്ന് വയലാർ അവാർഡ് ഉൾപ്പെടെ ആറോളം പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള യു കെ കുമാരൻ്റെ തക്ഷംകുന്ന് സ്വരൂപം എന്ന നോവലുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒ വി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം പോലെ, പുനത്തു കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശില പോലെ, മുകുന്ദൻ്റെ മഴയിപ്പുഴയുടെ തീരങ്ങൾ പോലെ ഒരു ദേശത്തിൻ്റെ കഥ പറയുന്ന നോവലാണ് തക്ഷംകുന്ന് സ്വരൂപം. ഇതിലെ പ്രധാന കഥാപാത്രം അക്ഷരാഭ്യാസമില്ലാത്ത രാമറാണ്, അല്ലെങ്കിൽ രാമറിലൂടെ തക്ഷംകുന്നിൻ്റെ കഥ യു കെ കുമാരൻ നമ്മോട് പറയുകയാണ് എന്നും നമുക്ക് വിചാരിക്കാം. രാമറിൻ്റെ സഹപാഠിയായിട്ടുള്ള ലീല തമ്പുരാട്ടി രാമർ താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള രാമറെ നോക്കിയിട്ട് നിരന്തരം കരിങ്കുരങ്ങ എന്ന് വിളിച്ച് ആക്ഷേപിക്കും. ഇതിൽ മനമടുത്തൊരു ദിവസം രാമർ കുറച്ച് പശ സംഘടിപ്പിച്ച് ലീലത്തമ്പുരാട്ടി ഇരിക്കുന്ന ബെഞ്ചിൽ തേച്ച് പിടിപ്പിച്ചു. അതിലിരുന്ന് എണീറ്റ ലീലത്തമ്പുരാട്ടിയുടെ ഉടുപ്പ് കീറി അവരുടെ നഗ്നത ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ കണ്ടു. ഇതറിഞ്ഞ കല്ലുകൊട്ട് തൊഴിലാളിയായിട്ടുള്ള രാമറുടെ അച്ഛൻ രാമറെ പൊതിരെ തല്ലി. അമ്മയില്ലാത്ത കുഞ്ഞായ രാമറിനെ തല്ലുന്നത് രണ്ടാനമ്മ തടയുകയോ ആ തല്ലുന്ന പ്രക്രിയയിൽ നിന്ന് രാമറുടെ അച്ഛനെ പിന്തിരിപ്പിക്കുകയോ ചെയ്തില്ല. അങ്ങനെ രാമറെ അച്ഛൻ തല്ലി വീട്ടിൽ നിന്ന് പുറത്താക്കി. വീട്ടിൽ നിന്ന് പുറത്തായ രാമർ തോടിന് കുറുകെയിട്ട് ഒറ്റത്തടിപ്പാലത്തിൽ ആ രാത്രി കഴിച്ചുകൂട്ടി. അമ്മയുടെ ഓർമ്മയുമായിട്ട് അമ്മ പറഞ്ഞു തന്ന കഥകൾ ഓർത്തുകൊണ്ട്, അമ്മയെ ഓർത്തുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് ഇരുട്ട് കൂടാരമൊരുക്കുന്നു എന്നുള്ളൊരു പ്രയോഗം അവിടെ കാണാം നോവലിൽ. അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ രാമറിനെ തേടിയിട്ട് ആ നാട്ടിലെ ടൈലറും നല്ലവനുമായിട്ടുള്ള കുഞ്ഞിക്കേളും വന്നു. രാമറെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നീ എന്തിനീ പാലത്ത് കടന്ന്? നിനക്ക് അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ച് രാമറെ കൈപ്പിടിച്ചുകൊണ്ട് തക്ഷംകുന്ന് അങ്ങാടിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചായക്കടയുണ്ട്, മാതാമ എന്ന് പറഞ്ഞ സ്ത്രീ ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചായക്കടയാണ്. അവിടെ കൊണ്ടുപോയിട്ട് രാമർക്ക് വയറ് നിറച്ച് ഭക്ഷണം വാങ്ങി കൊടുത്തു. എന്നിട്ട് ആ സമയത്ത് രാമർ കുഞ്ഞിക്കേളുവിനോട് പറഞ്ഞു, കുഞ്ഞിക്കേളു, ഞാൻ പഠനം അവസാനിപ്പിക്കുകയാണ്, നിങ്ങളെനിക്കൊരു ജോലി എവിടെയെങ്കിലും വാങ്ങിത്തരുമോ? കുഞ്ഞിക്കേളു ആലോചിച്ചു, എവിടെയാണ് രാമർക്കൊരു ജോലി വാങ്ങിക്കൊടുക്കുക? ആ നാട്ടിലൊരു കുതിരാലയം നടത്തുന്ന എംബിച്ചി എന്ന് പറഞ്ഞ ആളുണ്ട്. എംബിച്ചിയുടെ കുതിരകളെ പരിചരിക്കാൻ രാമറെ നിയോഗിച്ചു. അങ്ങനെ രാമറിനൊരു ജോലിയായി. അങ്ങനെ രാമറിന് ജോലിയായി. ഈ സമയത്ത് രാമറിൻ്റെ അച്ഛന് കുറ്റബോധം തോന്നിയിട്ട് മകനെ തേടി വന്നു, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാരണം പെട്ടെന്ന് കേട്ട വാർത്ത, ഈ ജമ്മിമാരെയൊക്കെ ദ്രോഹിച്ചിട്ട് ആ നാട്ടിൽ കഴിയുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അടിച്ചത്. കോലോത്ത കാര്യസ്ഥനാണ് ഈ വിവരം രാമറെ അച്ഛൻ അറിയിക്കുന്നത്. അപ്പോൾ എല്ലാം പാടെ കെട്ടപ്പുണ്ടായിട്ടുള്ള ആ ഒരു ഇതിൽ നിന്നാണ് രാമറെ അടിച്ചത് എന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ രാമറെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ പോകുമ്പോൾ ഈ രാമർ കുതിരകളുടെ ഭാഷ മനസ്സിലാക്കി. കുതിരകളോട് രാമർ എന്താ പറയുന്നത്, രാമറുടെ എന്താ പറയുന്നത് സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ പങ്കുവെക്കൽ തുടങ്ങി. അങ്ങനെയാണ് രാമറുടെ മനസ്സിലൊരു വല്ലാത്ത മോഹം, തൻ്റെ അമ്മയെ അടക്കിയ സ്ഥലം എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അപ്പോൾ അതിന് ഈ കുതിരാലയത്തിൽ പണിയെടുത്തിട്ട് അത് സ്വന്തമാക്കലോ നടക്കില്ല. അങ്ങനെയാണ് രാമർ ആ അമ്മ കടക്കുന്ന മണ്ണിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള കണ്ണച്ചൻ എന്ന് പറയുന്ന ആ നാട്ടിലെ നല്ലവനും ധനികനുമായിട്ടുള്ള ആളെ ചെന്ന് കാണുകയും എനിക്കൊരു ജോലി വേണം എന്ന് പറയുകയും ചെയ്യുന്നത്. കണ്ണച്ചൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഇപ്പം നീ ജോലി ചെയ്താൽ നിൻ്റെ അച്ഛനത് സമ്മതിക്കുമോ? കാരണം നിൻ്റെ അച്ഛനും ഞാനും ഒരുമിച്ച് നടന്ന ആളുകളാണ്. നിൻ്റെ അച്ഛന് എൻ്റെ ഭാഗ്യമൊക്കെ നിൻ്റെ അമ്മ മരിച്ചതോടെ തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാമറെ എന്താ പറയുന്നത്, നീ അവൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെ അല്ലേ എന്ന് പറഞ്ഞിട്ട് രാമറെ കണ്ണച്ചൻ എന്ന് പറയുന്ന ആ ധനികൻ അവിടെ കാര്യസ്ഥനാക്കിയിട്ട് വെച്ചു. രാമർ നല്ല മിടുക്കനാണ്, കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. കണ്ണച്ചൻ്റെ തേങ്ങ കച്ചവടവും മറ്റു കാര്യങ്ങളും ഒക്കെ എന്താ പറയുന്നത് വളരെ കൃത്യമായിട്ട് രാമർ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ കാലം പോകെ രാമർ വലുതായി. ഈ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ആ നാട്ടിൽ നടക്കുന്ന ഓരോ എന്താ പറയുന്നത് അനീതികൾക്കെതിരെ രാമറും എന്താ പറയുന്നത് കുഞ്ഞിക്കേളവും പ്രതികരിച്ചു കൊണ്ടേയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് ആ നാട്ടിൽ അടയാളം വെക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതായത് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ ജമ്പിമാരായിട്ടുള്ള ആളുകൾ അടയാളം വെക്കുക, അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി റിസർവ് ചെയ്തിടുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ പരിപാടി നിർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്തു. അങ്ങനെ എന്താ പറയുന്നത്, സ്വാഭാവികമായിട്ടൊരു നാട്ടിലുണ്ടാകുന്ന ചില ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ അവർ സ്വാഭാവികമായിട്ട് ഇടപെട്ടു. കുഞ്ഞിക്കേളവും ഇതും എന്താ പറയുക രാമറും ആ കാലത്ത് അവിടെ ഒരു ശ്രീധരൻ ദസർ പിന്നെ ഡോക്ടറുണ്ടായിരുന്നു. ഡോക്ടറെ പിന്നെ കേരള ഗാന്ധി എന്ന് പറയുന്ന കേളപ്പനാണ് തക്ഷംകുന്നിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അവിടെ ഒരു ഹോസ്പിറ്റലില്ല. അപ്പോൾ ഡോക്ടർ രോഗികളെ വീട്ടിൽ പോയി പരിശോധിക്കും, ഫീസൊന്നും വാങ്ങൂല, എന്താ പറയുന്നത് സേവന സന്നദ്ധനായി നടക്കുകയാണ്. എന്നാൽ ഡോക്ടറുടെ ഭാര്യയ്ക്ക് അതിൽ താല്പര്യമില്ല, ആ ഡോക്ടറോട് യോജിക്കുന്നില്ല. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തനവും കാര്യമൊക്കെ ആയിട്ട് നടക്കുന്നതിൽ ഭാര്യയ്ക്ക് യോജിപ്പില്ല. ഒടുക്കം
എന്താ പറയുന്നത് ആ ഡോക്ടറുടെ ഭാര്യയെയും കൊണ്ട് ഈ പിന്നെ ഡോക്ടറുടെ കമ്പൗണ്ടർ പോവുകയാണ്. അങ്ങനെ ഡോക്ടറുടെ മാനസിക നിലയൊക്കെ തകരാറായി അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോവുകയും അവിടുത്തെ ആളുകൾ കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന സംഗതികളുണ്ട്. അതുപോലെ തന്നെ അതിൽ കുഞ്ഞിക്കേൾ എന്ന് പറയുന്ന ഒരു പ്രധാന കഥാപാത്രമാണ്. നിസ്വാർത്ഥനായിട്ടുള്ള സേവകൻ, ആ നാട്ടിൽ റെയിൽവേ സ്റ്റേഷൻ വരാനും ഹോസ്പിറ്റൽ വരാനും സ്കൂൾ വരാനൊക്കെ എന്താ പറയുന്നത് പ്രവർത്തിക്കുകയും എന്നാൽ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ആരെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ട് പോവുകയും അതൊക്കെ നോക്കിക്കണ്ടുകൊണ്ട് ആരൊക്കെ ആരെങ്കിലും കൊണ്ടുപോകട്ടെ ജനങ്ങൾക്ക് ഉപകാരമാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു 100% നിസ്വാർത്ഥനായിട്ടുള്ളൊരു സേവകനായിട്ട് കുഞ്ഞിക്കേളിയെ കാണുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം രാമർ ഒരു കല്യാണത്തിന് പോകുന്നത്. കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിൻ്റെ ഇടയിൽ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടു. ഒപ്പം തന്നെ അവിടെ വേറൊരു തെറ്റായ സംഗതി കണ്ടു. അതായത് ഈ കല്യാണത്തിന് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ പോകുന്ന ആളുകളെ, പെണ്ണുങ്ങളെയും കുട്ടികളെയും സ്ത്രീകളെയൊക്കെ വഴിയിൽ നിർത്തിയിട്ട് മുതിർന്ന ആളുകൾ കള്ളുഷാപ്പ് കയറി കള്ളുടിക്കുക, അതൊരുപാട് സമയം എടുക്കും. അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള സംഗതിയാണ് രാമർക്ക് തോന്നി. അങ്ങനെ രണ്ടാമത് ഒരു കല്യാണത്തിന് രാമർ പോകുമ്പോൾ ഇതേപോലെ കാരണവന്മാർ കള്ളുസാപ്പൊക്കെ കയറി പോകുമ്പോൾ രാമർ അവിടെ വിലങ്ങനെ നിന്നിട്ട് പറഞ്ഞു, പറ്റൂല, ഇത് തെറ്റായിട്ടുള്ള സംഗതിയാണ്, നിങ്ങൾ ഈ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ ഈ റോട്ടിൽ നിർത്തിയിട്ട് ഈ കള്ളുഷാപ്പ് പോയി കണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. അപ്പോൾ ആളുകൾ, കുറേ ആളുകൾ രാമറെ പിന്തുണച്ചു. എന്ന് മാത്രമല്ല, അതോടുകൂടി ആ നാട്ടിൽ അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു, ഇങ്ങനെ പോണ വഴിക്ക് കള്ള് പിന്നെ ചക്കൻ വീട്ടുകാർ ഈ കാരണവന്മാർക്ക് കള്ളു വാങ്ങി കൊടുക്കണം, ആ ആചാരം ഇല്ലാതെയായി. അപ്പോൾ ഈ കാരണവന്മാരെ തടഞ്ഞ് കണ്ടപ്പോൾ ഈ നേരത്തെ കണ്ടു എന്ന് പറയുന്ന നേരത്തെ മുമ്പത്തെ കല്യാണത്തിന് കണ്ടു എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഈ കല്യാണത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാലം കടക്കുമ്പോൾ അങ്ങനെ കൈപിടിച്ച് അവളങ്ങനെ പാലം കടത്തി വിടാൻ സഹായിക്കുന്ന സമയത്തോട് പറഞ്ഞു, നമുക്ക് വല്ലാത്ത ഉഷിരനിട്ടോന്ന്. രാമർക്ക് ശരിക്കും അവിടെ ഒരു സ്പാർക്കുണ്ടായി. അങ്ങനെ എന്താ പറയുന്നത്, അതിൽ ഇടയിൽ ഒരുപാട് കഥകൾ വിവിധ വശങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരവും കാര്യങ്ങളും, കേരള ഗാന്ധിയും മൊയ്തു മൗലവിയും അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഒക്കെ അടക്കമുള്ള സംഗതികളും, സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളും, ഉപ്പ് സത്യാഗ്രഹങ്ങളും, അതിലുള്ള കേളപ്പനും, കേളപ്പനെ കാത്തിരിക്കുന്ന കേളപ്പൻ്റെ കാമുകിയായിട്ടുള്ള മെറ്റലിൻ്റെയും, തക്ഷൻകുന്നിലേക്ക് ഗാന്ധിജി വരുന്നതും, അവിടെ എന്താ പറയുന്നത് ഹരിജൻ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതും അടക്കം ആയിട്ടുള്ള ഒട്ടേറെ സംഗതികൾ ഇങ്ങനെ പോവുകയാണ്. അതിനിടയിലാണ് എന്താ പറയുന്നത് വേറൊരു സംഗതി രാമരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. രാമരുടെ അച്ഛൻ ഒരിക്കൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ രണ്ടാം അമ്മയും ആ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനും പാടെ ഒരു മുറിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. അതോടുകൂടി അച്ഛൻ്റെ സകല കൺട്രോളും നഷ്ടപ്പെടുകയും അവരെ കൊല്ലാൻ വേണ്ടി ഓടിക്കുകയും അങ്ങനെ രണ്ടാം അമ്മ ആ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. രണ്ടാം അമ്മയെക്കുറിച്ച് രാമറിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചുരുക്കത്തിൽ അങ്ങനെ പോയപ്പോൾ രാമർ പിന്നെ എന്താ പറയുന്നത് അച്ഛനെ കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അച്ഛനെ കൊണ്ടൊരു കല്യാണം രണ്ടൊരു കല്യാണം കഴിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് തക്ഷൻകുന്നിൽ ഒരു എന്താ പറയുന്നത് ഒരു ചുടുകാറ്റടിക്കുന്നത്, കുരുപ്പിൻ്റെ വസൂരിയുടെ ഒരു കാറ്റ്. അത് നേരത്തെ രാമറിന് വസൂരി വന്നിട്ടുണ്ട്. അങ്ങനെ ആ കാറ്റ് രാമറുടെ അച്ഛനെ ബാധിക്കുകയും അച്ഛന് കുരുപ്പുണ്ടായി മരിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് ഇതിൽ എഴുത്തുകാരൻ്റെ ഒരു ദീർഘവീക്ഷണം എന്നാണ് ഞാൻ അതിന് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ന് ഈ കൊറോണ കാലത്ത് ഐസൊലേഷൻ വാർഡ് അതല്ലെങ്കിൽ ക്വാറന്റൈൻ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ, രാമർ എന്ന് പറയുന്ന കഥാപാത്രം ആ കാലത്ത് ഈ ഒരു വീട് എടുത്തിട്ട് ആ വീട്ടിൽ വീട് ഇങ്ങനെ വാടകയ്ക്ക് എടുത്തിട്ട് അങ്ങനെ എന്തോ ആ വീട്ടിൽ ആ നാട്ടിലുള്ള കൊറോണ ഈ കുരുപ്പ് വന്ന രോഗികളെയൊക്കെ കൊണ്ടുവന്ന് പരിചരിക്കുകയും അവർക്ക് വേണ്ട ചികിത്സ നൽകുകയൊക്കെ ചെയ്യുകയാണ്. കാരണം അങ്ങനെ ചെയ്യാൻ രാമരെ പ്രേരിപ്പിച്ചത് രാമരുടെ അച്ഛൻ മരിച്ച സമയത്ത് രാമർ ഒറ്റക്കായിരുന്നു. ഒരു മനുഷ്യൻ മരിച്ച സമയത്ത് നമ്മൾ ഒറ്റക്കാവുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും, അത് മാത്രമല്ല കുരിപ്പ് വന്ന ആളുകളെ ജനങ്ങൾ ഒഴിവാക്കിയിട്ട് പോവുകയ്യ. കാരണം എന്താ വെച്ചാൽ ഇത് പകരും. അപ്പോൾ അത്രയുള്ള ആളുകളെയൊക്കെ ഈ ഒരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്താ വെച്ചാൽ പകരുന്ന പ്രശ്നമല്ല, കുരിപ്പ് വന്നവർക്ക് ചികിത്സയും കിട്ടും. അങ്ങനെ കുറേ ആളുകളെ കൊണ്ടുവരികയും അങ്ങനെ ഒരു ആചാര്യരുണ്ട്, ആചാര്യരെ പിന്നെ കൊണ്ടുവരികയെന്ന് ചികിത്സിക്കുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യണം. മരണപ്പെടുമ്പോൾ അവിടെ രാമരുടെ കൂട്ടത്തിലുള്ള ആകെ രണ്ട് മുസ്ലിങ്ങളുള്ളൂ, നാലാളെങ്കിലും വേണം ഈ മയ്യത്ത് കൊണ്ടുപോയിട്ട് മറവിയാണ്. അതും വളരെ കഷ്ടപ്പെട്ട വഴികളിലൂടെയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ രാമർ ഒന്ന് പകച്ചു പോകുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയുന്നൊരു സംഗതിയാണ്. അപ്പോൾ ജീവനുള്ളൊരു മനുഷ്യൻ ഏത് മതസ്ഥനുവാണെങ്കിലും എന്താ പറയുന്നത് ചികിത്സിക്കാം. എന്നാൽ അതേസമയത്ത് ജീവൻ പോയിക്കഴിഞ്ഞാൽ അത് വകുപ്പ് മാറി എന്നുള്ളതാണ്. ഏതായാലും അവസാനം രാമർ തലയിലൊരു ടവലൊക്കെ കെട്ടിയിട്ട് മുമ്പിലുള്ള മുസ്ലിം സുഹൃത്തുക്കൾ മന്ത്രം ലായ് ലാലല്ലാ എന്നുള്ള മന്ത്രം ചൊല്ലി കണ്ട് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതിൻ്റെ അതേപോലെ തന്നെ കൊണ്ടുപോയി മറവിയൊക്കെ ചെയ്യുന്ന വല്ലാത്തൊരു മാനവികതയുടെ ഒരു തലം പറയുന്ന ഒരു ഒരു സംഗതിയൊക്കെ അതിൽ വരുന്നുണ്ട്. അങ്ങനെ എന്തിനു പറയുന്ന അച്ഛൻ്റെ മരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ആരുമില്ല. അപ്പോഴാണ് പിന്നെ രാമർക്ക് ഒരു പിന്നെ കല്യാണം കഴിക്കുക എന്നുള്ളതല്ലേ, കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി കുഞ്ഞുക്കളും ആളുകളൊക്കെ നോക്കുന്നു. അപ്പോൾ രാമർക്ക് ഒട്ടും മൂടില്ല. കാരണം എന്താ വെച്ചാൽ നേരത്തെ പിന്നെ കണ്ട കല്യാണിയെ കല്യാണം ആലോചിക്കാൻ ചെന്ന സമയത്താണ്
അവളെ കല്യാണം ഒരു സ്കൂൾ മാഷുമായിട്ട് നടന്നത് കഴിഞ്ഞത്. ഇനിയിപ്പോൾ കല്യാണി അല്ലാത്തൊരു പെണ്ണിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വയ്യ എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത്, കല്യാണി തിരിച്ചു വന്നിട്ടുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്. മാഷ് കല്യാണിക്ക് കുഴപ്പമാണ്, കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞ് വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തിരയുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാഷ ഒഴിവാക്കി കല്യാണി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും രാമറും കുഞ്ഞിക്കുകളും എന്താ പറയുന്നത്, കല്യാണിയെ കല്യാണാലോചിക്കാൻ ചെല്ലുമ്പോൾ കല്യാണി പറയുന്നുണ്ട് എന്തിനാണ് എന്നെ പ്രസവിക്കാത്ത പെണ്ണിനെ എന്തിനാണ് എന്നുള്ള രീതിയിൽ ഒരു സംഗതി പറഞ്ഞിട്ട് ഇതാകുന്നുണ്ട്. ഏതായാലും രാമർ അത് അവരെ കിട്ടുകയും അവരെ കിട്ടുക മാത്രമല്ല അവരിൽ രണ്ട് കുട്ടികളുണ്ടായി. നേരത്തെ കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയിട്ട് ഒഴിവാക്കിയ ഈ കല്യാണിയെ എന്താ പറയുന്നത് വീണ്ടും എന്താ പറയുക രണ്ട് കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തു. ഇതിനിടയിൽ അവിടെ മറ്റു പല സംഗതികളും നടക്കുന്നുണ്ട്. ഇപ്പോൾ മദാമ എന്ന് പറയുന്ന ഈ ഹോട്ടൽ നടത്തിയിരുന്ന ഈ സ്ത്രീ പണം സ്വരുക്കൂട്ടിയിട്ട് ഒരു ബസ് വാങ്ങുകയും ഈ എന്താ പറയുക ഈ ബ്ലൗസ് ഇടാത്ത അവർ അതോടുകൂടി ബ്ലൗസ് ഇടുകയും അതുവരെ വാഹനം ഓടാത്ത വഴിയിലൂടെ മദാമയുടെ ബസ് ഓടുകയും ഒക്കെ ചെയ്ത വലിയ സംഗതികളൊക്കെ അതിൽ നടക്കുന്നുണ്ട്. അങ്ങനെ എന്ത് പറയുന്നു എന്തിനു പറയുന്നു ഈ പിന്നെ കുരിപ്പിൻ്റെ കാലം വരുന്നു, കല്യാണം കഴിക്കുന്നു. ഇതിനിടയിൽ വേറൊരു സംഗതി സംഭവിക്കുന്നുണ്ട്. അതായത് കണ്ണച്ചൻ പറയുകയാണ് രാമറോട്, രാമറെ എൻ്റെ മുഴുവൻ സംഗതികളും നീ നോക്കി നടത്തണം, തേങ്ങാ കച്ചവടവും കാര്യമൊക്കെ നീ നടത്തിക്കോ, എനിക്ക് വയ്യ. കാരണം ഞാനിതിങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, അതുകൊണ്ട് ഞാനൊരു വിൽപ്പത്ര എഴുതിയിട്ടുണ്ട്, എൻ്റെ സ്വത്ത് ഞാൻ മരിക്കുകയാണെങ്കിൽ കണ്ണച്ചന് രണ്ട് സുഖമില്ലാത്ത കുട്ടികളാണ്, അപ്പോൾ ആ കുട്ടികളെ നോക്കുക, അത് കഴിഞ്ഞിട്ടുള്ള സ്വത്ത് ഗവൺമെൻറ് കൊടുക്കുക, സ്കൂളിന് കൊടുക്കുക എന്നൊക്കെ പറയുന്ന വളരെ നല്ലൊരു വിൽപ്പത്രമൊക്കെ എഴുതിയിട്ട് രാമരെ ഏൽപ്പിച്ചിട്ട് ആ ബിസിനസ്സുകളൊക്കെ പിന്നെ രാമർ നടത്തി. രാമർ അതിനിടയിൽ സമ്പന്നനായിട്ട് മാറുകയായി. രാമർ കടന്ന അമ്മയുടെ സ്ഥലം രാമർ സ്വന്തമാക്കിയൊക്കെ ചെയ്യുന്ന സംഗതികൾ നോവലിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ എന്തിനു പറയുന്ന കാലം പോകെ അവിടെ വല്ലാത്ത പട്ടിണി വന്നു ഈ വസൂരിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ആളുകൾക്ക് വല്ലാത്ത എന്താ പറയുന്നത് പിന്നെ ഈ യുദ്ധം അടിയന്തരാവസ്ഥ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ വന്നിട്ട് എന്താ പറയുന്നത് ഭയങ്കര പട്ടിണിയായി. അപ്പോൾ ആളുകൾക്കൊരു നേരത്തെ കഞ്ഞി കൊടുക്കാനുള്ള സംഗതി ഭാര്യയുമായിട്ട് ആലോചിച്ചു. അവരുടെ പത്തായത്തിലുള്ള നെല്ലെടുത്തിട്ട് കഞ്ഞി കൊടുക്കണ സംഗതിയുണ്ട്. ആ കഞ്ഞി കുടിക്കാൻ ആളുകളോട് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അവരുടെ കയ്യിൽ പാത്രമല്ല, കാരണം എന്താ വെച്ചാൽ അവരുടെ ജീവിതത്തിൽ തന്നെ കഴിഞ്ഞു പോകുന്നത് പൊട്ടിയും മുറിഞ്ഞയും പാത്രങ്ങളിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഈ കഞ്ഞി വാങ്ങാൻ അവർക്ക് കൊണ്ടുവരാൻ പാത്രമല്ല. അപ്പോൾ ആ സമയത്ത് നിലത്ത് കുഴി കുഴിച്ചിട്ട് അതിൽ ഇല വിരിച്ചിട്ട് അതിൽ കഞ്ഞി വിളമ്പുകയാണ്. ആ കഞ്ഞി വിളമ്പിയിട്ട് ആ സമയത്ത് ആ റോട്ടിലൂടെ പൊടി പാറിച്ചൊരു പോലീസ് ജീപ്പ് പോകുന്നുണ്ട്. ആ പോലീസ് ജീപ്പ് ആ കഞ്ഞിയിൽ മൊത്തം ഈ എന്താ പറയുന്നത് നമുക്കറിയാം, താറിടാത്ത റോഡിൽ നിരന്തരം വണ്ടി പോയാൽ അത്രയും നൈസായിട്ടുള്ള പൊടി ഉണ്ടാകും, അതൊരൊറ്റ പോക്കിൽ ഒന്നായിട്ട് വന്നതെന്നറിയും. ആ കഞ്ഞി ആ പൊടി ഏതാ കഞ്ഞി ഏതാന്ന് തിരിച്ചറിയാത്ത ആ സാധനം ആളുകൾ കുടിക്കുന്നത് അഗാധമായ കടലിലേക്ക് ഒഴിക്കുന്ന പോലെ എന്നാണ് പറയുന്നത്. വിശപ്പിൻ്റെ കാഠിന്യത്തെ യുക്കെ കുമാരൻ അതിമനോഹരമായ രീതിയിൽ നല്ല ഭാഷയോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്ന സംഗതിയുണ്ട്. അങ്ങനെ കാലം പോകെ പോകെ നേരത്തെ പറഞ്ഞ ശ്രീധരൻ ഡോക്ടറെ ഭാര്യയും കൊണ്ട് അടിച്ചുപോയ പിന്നെ എന്താ പറയുക അടിച്ചുകൊണ്ട് പോയ കമ്പൗണ്ടർ തിരിച്ചു വന്നു. പോയ കാലത്തെല്ലാവരും അവൻ അയാളെ വല്ലാതെ പ്രാഗിയിരുന്നു. പിന്നീട് വന്നപ്പോൾ ആളുകൾക്ക് അതൊന്നും പ്രശ്നമല്ല. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ തന്നെയാണ്, നൈമിഷികമാണ് മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും എന്നുള്ള രീതിയിലാണ്. അന്ന് അയാൾ തെറ്റിയത് പോയി അയാൾ തിരിച്ചു വന്നു. ചുരുക്കത്തിൽ അവിടെ സ്വാതന്ത്ര്യലബ്ധി നടക്കുകയാണ് 47. അപ്പോൾ ഈ സ്വാതന്ത്ര്യലബ്ധി അവർ ആഘോഷിക്കുന്നുണ്ട്, വളരെ വലിയ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രകടനത്തിലൊക്കെ ഈ കമ്പൗണ്ടറൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അസ്വസ്ഥനാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള കള്ളന്മാരൊക്കെ ഇതിൽ കൂടാൻ പാടില്ല എന്നുള്ള രീതിയിൽ, അതായത് ഒരു ആദർശത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതി. അങ്ങനെ എന്ത് പറയുന്നു, സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ നടക്കാൻ വേണ്ടി ഉള്ള കൊടികളൊക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ആ തുന്നിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഈ ആഘോഷത്തിനിടക്ക് പെട്ടെന്ന് മരിക്കുകയും ആ മരടി ൻ്റെ ഭാഗമായിട്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ നഷ്ടപ്പെട്ട രാമറുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ ബോധം നഷ്ടപ്പെട്ട് രാമർ കുറേ കാലം കഴിയുകയാണ്. ആ സമയത്ത് കല്യാണി എന്താ പറയുന്നത് രാമരുടെ ഈ സ്വത്തുവകകളൊക്കെ കല്യാണി വളരെ മനോഹരമായിട്ട് നോക്കി നടത്തി. അതിനു മുമ്പ് തന്നെ രാമറെ അക്ഷരം പഠിപ്പിക്കുന്ന കാര്യം ഇതൊക്കെ കല്യാണി ചെയ്തിട്ടുണ്ട്. കല്യാണി ഒരു ശക്തമായ രാമറെ രാമറാക്കി മാറ്റുന്ന കഥാപാത്രമാണ് കല്യാണി എന്നുള്ളതാണ് അതിൽ കാണേണ്ടത്. അങ്ങനെ കുഞ്ഞുങ്ങൾ മരിച്ച് ഇയാളുടെ ബോധം പോകുന്നു. പിന്നീട് എന്താ പറയുന്നത് വളരെ ചികിത്സക്കും കാര്യത്തിനൊക്കെ ശേഷം രാമറുടെ കുഞ്ഞ് കിണറ്റിൽ വീണ് അതിനെ തിരിച്ചെടുത്ത ആ സങ്കടത്തിൽ കല്യാണി കരയുമ്പോൾ ബോധം തിരിച്ചു വരികയും പഴയ പോലെ ആവുകയും ചെയ്യുകയാണ്. അങ്ങനെ എന്താ പറയുന്നത് തൻ്റെ പ്രിയ പിന്നെ കുഞ്ഞുങ്ങളുവിൻ്റെ മരണം തീർത്ത ആഘാതം അയാളെ വല്ലാത്ത ദുഃഖിതനാക്കി. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുന്നത് അവിടെ ഒരു ഉത്സവം നടക്കുക, ഉത്സവത്തിൽ തീപ്പിടുത്തം ഉണ്ടാകുക. തീപ്പിടുത്തത്തിൻ്റെ സമയത്ത് എന്താ പറയുക രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കുകയും അതിനിടയിൽ പിന്നെ തീപിടിച്ചൊരു കമ്പ് കണ്ണിലൂടെ കുത്തിക്കയറി 19 ദിവസം ബോധരഹിതനായി ഹോസ്പിറ്റലിൽ കിടക്കുകയും
അത്ഭുതകരമായതും അദ്ദേഹം പിന്നെ രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. അതിനിടയിൽ മക്കൾ വലുതാകുന്നുണ്ട്. രണ്ട് മക്കൾക്ക് രണ്ട് സ്വപ്നമാണ്. ഒരു മകൻ വാഹനങ്ങളും ട്രാൻസ്പോർട്ടേഷനും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സിലാണ് താല്പര്യം. ഒരു മകന് കൺസ്ട്രക്ഷൻ വർക്കുമായിട്ട് ബിൽഡിംഗ് മേക്ക് ചെയ്യുന്ന പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള താല്പര്യമാണ്. അങ്ങനെ രാമർ ബിൽഡേഴ്സ് എന്നും രാമർ ട്രാൻസ്പോർട്ടേഷൻ എന്നും പറഞ്ഞ് രണ്ട് സംരംഭമായിട്ട് രാമർ കോഴിക്കോട്ടങ്ങാടിയിലൊക്കെ അറിയപ്പെടുന്ന വലിയ ബിസിനസ്സുകാരനാവുന്നുണ്ട്. അതിനിടയിൽ കല്യാണിയുടെ ദേഹവിയോഗം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം അയാൾ പുറത്തിറങ്ങാതാകുകയും പിന്നീട് എന്താ പറയുന്നത് അദ്ദേഹം ജനിച്ച ആ വീട്ടിൽ പോയിട്ട് അദ്ദേഹം എന്താ പറയുന്നത് മരണപ്പെടുകയും അതിനിടയിൽ തൻ്റെ സഹപാഠിയായിട്ടുള്ള ചേക്കു എന്ന് പറയുന്ന ആൾ അവർ ഒരുമിച്ച് എന്താ പറയുന്നത് ഉത്സവപ്പറമ്പിൽ ചാണകം കളക്ട് ചെയ്തിട്ട് അത് എന്താ പറയുക വിറ്റിട്ട് ചേക്കു കോഴിക്കോടേക്ക് പോവുകയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കൂടെ അല്ലമീൻ പത്രത്തിലൊക്കെ ഭാഗമായിട്ട് അവിടെ നിൽക്കുകയും എന്താ പറയുക അങ്ങനെ സത്യത്തിൽ തക്ഷംകുന്ന് സ്വരൂപം എന്ന് പറയുന്നത് മറവിക്ക് പേരിലുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം നമ്മുടെ ഇന്നലകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അതിൽ പുതിയ കാലത്ത് അവസാന കാലത്ത് രാമർ ഇങ്ങനെ പിന്നെ നാട് കാണാൻ ഇറങ്ങുമ്പോൾ പുതിയ കാലത്തെ ചെക്കന്മാർ കള്ളു കുടിച്ച് കല്യാണഘോഷയാത്രയിൽ അലമ്പുണ്ടാക്കുന്നത് കാണുമ്പോഴാണ് അറിയുന്നത്. അതായത് പണ്ട് രാമർ നിർത്തലാക്കിയ ആ കള്ള് അന്ന് കാരണന്മാരായിരുന്നെങ്കിൽ ഇന്ന് ചെറുപ്പക്കാർ അത് ഏറ്റെടുത്തിട്ട് ഇന്ന് ഈ കോലത്തിലാണ് എന്നൊക്കെയുള്ള രീതിയിൽ, അതായത് മറവിക്ക് മേലുള്ള നമ്മുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മാത്രമല്ല ഇപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് ഒരു വായിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് വായിക്കാൻ പറ്റിയൊരു നോവൽ സജസ്റ്റ് ചെയ്യുമെന്ന്. ആ ഞാൻ ധൈര്യമായിട്ട് പറയും തക്ഷംകുന്ന് സ്വരൂപമാണ് അതിൽ പറ്റിയൊരു കഥ. കാരണം എന്താ വെച്ചാൽ വല്ലാതെ ആടെ ഇറങ്ങിച്ചെന്ന് വായിക്കുന്നു വേണ്ട, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള കഥകളും കാര്യങ്ങളൊക്കെയാണ് എന്താ പറയുന്നത് അതിനകത്തുള്ള. വളരെ മനോഹരമായിട്ടുള്ള നോവലാണ്, മനോഹരമായിട്ടുള്ള ഭാഷയാണ്. ഇതിപ്പോൾ കുറേ 100-400 പേജുള്ള പുസ്തകമാണ്, പിന്നെ 300 പേജുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവില്ല, അത് നിങ്ങൾ വാങ്ങി വായിക്കുന്നതാണ്. കാരണം അത്രത്തോളം മനോഹരമായിട്ടുള്ള ഈ അടുത്ത കാലത്ത് വായിച്ച അത്രയും നല്ലൊരു നോവലാണ് തക്ഷംകുന്ന് സ്വരൂപം എന്നുള്ളത്. അപ്പോൾ വാങ്ങുക, വായിക്കുക. എനിക്ക് ഏതായാലും വേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ ഇന്നലകളെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, എന്തായിരുന്നു നമ്മൾ എന്നുള്ളത്, ഇവിടെ നിന്നാണ് നമ്മളിന്ന് ഇവിടെ എത്തിയത് എന്നുള്ളത്, അത്രയൊരു ഓർമ്മപ്പെടുത്തുക. അത് തക്ഷംകുന്നിൻ്റെ മാത്രം കഥയല്ല, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കഥയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളുടെയും കഥയാണ് എന്ന് പറയാതെ വയ്യ. ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.